ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട പക്ഷിയെന്നും ശവന്തീനികൾ എന്നും അറിയപ്പെടുന്നവരാണ് കഴുകന്മാർ. പ്രകൃതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും അഭിഭാജ്യ ഘടകമായ കഴുകന്മാരെക്കുറിച്ച് കൂടുതലറിയാം. അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ എന്നീ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ഒഴികെ മറ്റെല്ലായിടത്തും കാണപ്പെടുന്ന പക്ഷികളാണ് കഴുകന്മാർ. അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, യുറേഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലെല്ലാം ഇവരെ കാണാൻ കഴിയും. 20-ൽ വ്യത്യസ്ത ഇനം കഴുകന്മാരുണ്ട്. ഇവയെ വിശാലമായ രണ്ട് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിൽ ആദ്യത്തേത് ഓൾഡ് വേൾഡ് വൾച്ചർ അഥവാ പഴയകാല കഴുകന്മാരാണ്. പരുന്തുകൾ, കൈറ്റ് തുടങ്ങി പലതരം ഇരപിടിയൻ പക്ഷികൾ ഉൾപ്പെടുന്ന അസിപ്പിട്രിഡെ കുടുംബത്തിന്റെ ഭാഗമാണ് പഴയകാല കഴുകന്മാർ. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലാണ് ഇവരെ കണ്ടുവരുന്നത്. ഇന്ത്യൻ കഴുകൻ, ഹിമാലയൻ കഴുകൻ എന്നിവ ഉൾപ്പെടെ 16 സ്പീഷീസുകളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തേത് ന്യൂ വേൾഡ് വൾച്ചർ അഥവാ പുതിയ കാല കഴുകന്മാരാണ്. കാദാത്തിഡേ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഇവർ തികച്ചും വേറിട്ട ക്രമത്തിന്റെ ഭാഗമാണ്. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലായി ഇവരെ കണ്ടുവരുന്നു. ടർക്കി കഴുകൻ ഉൾപ്പെടെ 7 സ്പീഷീസുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. കറുപ്പ്, വെളുപ്പ്, ചാര എന്നീ നിറങ്ങളിലുള്ള തൂവലുകളാൽ മൂടപ്പെട്ട ശരീരമാണ് കഴുകന്മാർക്കുള്ളത്. ബലിഷ്ഠമായ കാൽ, വളഞ്ഞു കൂർത്ത നഖം, മാംസം വലിച്ചു കീറുന്നതിന് അനുയോജ്യമായ വലിയ മൂർച്ചയുള്ള കൊക്ക് എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ്. സാധാരണ പക്ഷികളുടേതുപോലെ തലയിൽ ഇവർക്ക് രോമങ്ങളില്ല. അവർ മൊട്ടത്തലയന്മാരാണ്. തലയിൽ അഴുക്ക് പിടിക്കാതിരിക്കുവാനും ശരീരോഷ്മാവ് നിയന്ത്രിക്കുവാനും ഈ മൊട്ടത്തല കഴുകന്മാർക്ക് അനുയോജ്യമാണെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. കഴുകന്മാർ വലുപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും ഇവരിൽ മിക്ക ഇനങ്ങളും ഇരപിടിയൻ പക്ഷികളെ പോലെ വലുതും ശക്തവുമാണ്. ഓൾഡ് വേൾഡ് കഴുകൻ പക്ഷികളിലെ ഏറ്റവും വലിയ ഇനമാണ് സിനിറിയസ് അഥവാ കറുത്ത കഴുകൻ. 14 കിലോഗ്രാമിനടുത്ത് ഭാരമുള്ള കറുത്ത കഴുകന്റെ ചിറകറ്റങ്ങൾ തമ്മിലുള്ള അകലം 9 അടിയോളമാണ്. ചിറകറ്റങ്ങൾ തമ്മിൽ 10 അടിയോളം അകലമുള്ള ആൻഡിയൻ കോണ്ടറാണ് ഏറ്റവും വലിയ ന്യൂ വേൾഡ് കഴുകൻ. ഇവർക്ക് 15 കിലോഗ്രാമോളം ഭാരമുണ്ട്. ചൂടുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് കഴുകന്മാർ ഇഷ്ടപ്പെടുന്നത്. കഴുകന്മാർ വേട്ടയാടുന്നതിൽ അത്ര മികവ് പുലർത്തുന്നില്ല. ശവശരീരത്തെ ഭക്ഷിക്കുന്ന മാംസഭുക്കുകളുടെ ഒരു പ്രത്യേക വിഭാഗത്തിലാണ് അവർ ഉൾപ്പെടുന്നത്. മുറിവേറ്റ മൃഗങ്ങളെ അവർ ആക്രമിച്ച് അവയുടെ മരണം വേഗത്തിലാക്കുന്നു. കഴുകന്മാർ പലപ്പോഴും അവശരായ മൃഗത്തെ പിന്തുടരുകയും അവ മരിക്കുന്നതുവരെ കാത്തിരിക്കുകയും ശേഷം അവയെ ആഹാരമാക്കുകയും ചെയ്യുന്നു. കൂട്ടത്തോടെ എത്തി മാംസം ഭക്ഷിക്കുന്ന ഇവർ മിനിറ്റുകൾക്കുള്ളിൽ തിന്നു തീർക്കുന്നു. മറ്റു മാംസഭോജികൾ ഭക്ഷണം കഴിച്ച് കഴിയുന്നതുവരെ അവർ ക്ഷമയോടെ കാത്തിരിക്കാറുണ്ട്. ധാരാളം മാംസം കഴിക്കുന്നവരാണ് കഴുകന്മാർ. സ്വന്തം ശരീരഭാരത്തിന്റെ 20% വരെ ഒറ്റയിരുപ്പിൽ കഴിക്കുന്നു. താടിയുള്ള കഴുകൻ എല്ലുകൾ പോലും കഴിക്കാറുണ്ട്. മികച്ച കാഴ്ചശക്തിയും ഘ്രാണശക്തിയുമുള്ള കഴുകന്മാർക്ക് വളരെ എളുപ്പത്തിൽ മാംസം കണ്ടെത്തുവാൻ കഴിയും. വേട്ടക്കാർ ഉപേക്ഷിച്ചതും അഴുകിയതുമായ ശവശരീരങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് അപകടകരമായ സൂക്ഷ്മാണുക്കളെ ഇല്ലാതാക്കുന്നതിൽ കഴുകന്മാർ പ്രധാന പങ്കുവഹിക്കുന്നു. ഇത്തരം സൂക്ഷ്മാണുക്കളെ നിർവീര്യമാക്കാൻ കഴിയുന്ന എൻസൈമുകൾ ഇവരുടെ വയറ്റിലുണ്ട്. അതിനാൽ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. പ്രായപൂർത്തിയായ കഴുകന് സ്വാഭാവിക വേട്ടക്കാർ കുറവാണ്. മറ്റ് ഇരപിടിയന്മാരും ജാഗോർ പോലുള്ള മൃഗങ്ങളും ഇവരുടെ കുഞ്ഞുങ്ങളെ ഇരയാക്കുന്നു. ചെറിയ സസ്തനികൾ ഇവരുടെ മുട്ടകൾ മോഷ്ടിക്കാറുണ്ട്. ഓൾഡ് വേൾഡ് കഴുകന്മാർ ചുള്ളിക്കമ്പുകൾ ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്നു. എന്നാൽ ന്യൂ വേൾഡ് കഴുകന്മാർ കൂടുണ്ടാക്കാറില്ല. മിക്ക കഴുകന്മാർക്കും ഒരു സമയം ഒരു ഇണ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു തവണ 3-ഓ 4-ഓ മുട്ടകൾ ഇടുന്നു. മുട്ട വിരിയാൻ 1-ഓ 2-ഓ മാസമെടുക്കും.
ചില ഇനങ്ങളിൽ മാതാപിതാക്കൾ ഒരുമിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ പറക്കാൻ തുടങ്ങുന്നു. 11 വർഷമാണ് കഴുകന്മാരുടെ ശരാശരി ആയുസ്. ചില ഇനങ്ങൾ 50 വർഷം വരെ ജീവിക്കുന്നു. ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, യുദ്ധക്കളത്തിൽ മരണപ്പെട്ട സൈനികരുടെ ശരീരം ഭക്ഷണമാക്കിയിരുന്നത് കഴുകന്മാരാണ്. ഇന്ത്യയിൽ കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇത് ഏറ്റവും അധികം ബാധിച്ചത് പാഴ്സി മതക്കാരെയാണ്. അവരുടെ വിശ്വാസമനുസരിച്ച് ശവശരീരം സംസ്കരിക്കാതെ കഴുകന്മാർക്ക് കഴിക്കുവാനായി നൽകുന്നു. കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞതിനാൽ ഇന്ന് ഇത്തരം ആചാരങ്ങൾ നടക്കുന്നില്ല. ഡിക്ലോഫെനാക് തുടങ്ങി കന്നുകാലികൾക്ക് കുത്തിവയ്ക്കുന്ന മരുന്നുകൾ ഇവർക്ക് അപകടകരമാണ്. ഇത്തരം കന്നുകാലികളുടെ ശരീരം ആഹാരമാക്കുന്നതിലൂടെ കഴുകന്മാർ മരണപ്പെടുന്നു. കഴുകന്മാർ ഇന്ന് കനത്ത വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. മനുഷ്യരാണ് ഇവരുടെ ഏറ്റവും വലിയ ഭീഷണി. നിയമവിരുദ്ധമായ വേട്ടയാടലും ആവാസ വ്യവസ്ഥയുടെ നാശവും ഇവരുടെ വംശനാശത്തിന് കാരണമാകുന്നു.